morning. At what time Anjana left? 8:30. 8:30. Oh, I am late. What, sir? A captain and a friend, I know. Okay. എഴുതുമ്പോ അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ മന്ദിരം എഴുതണേ. മൂപ്പരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വഴിയൊന്നുമില്ലേ? ഷിപ്പ് അടുത്തടക്കുന്ന പെനാംഗിലാണ്. നിർബന്ധമാണെങ്കിൽ ഫ്ലൈറ്റിന് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്താൽ മുഖതാകൾ കാണാം. പോരെ, ചുമ്മാ നടക്കാത്ത കാര്യങ്ങൾ പറയാതെ. ആ കോട്സിന്റെ കലണ്ടറിന് കുറെ ഫോട്ടോസ് വേണം. നേച്ചറിന്റെ ഡിഫറെന്റ് മൂഡ്സ്. അതിന് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. വെരി ബാഡ് വെതർ, അതുകൊണ്ട് ജോലി നടന്നില്ല. വരുന്ന വഴിക്ക് തോന്നി ഏതായാലും ബോട്ടിൽ ഇതിലൂടെ പോകുന്നു, എന്നാ ഒന്ന് കയറിക്കളെ. അല്ല, ഭർത്താവിനെ കുറിച്ചുള്ള സംസാരത്തിനിടയ്ക്ക് ആതിഥ്യ മര്യാദകളൊക്കെ മറന്നൊന്നുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചുമ്മാ ഒരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഏയ്, അതൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കിട്ടിയാ ഖുശിയായി. Just ice water. Yes. I'm sorry. Glass പൊട്ടിയല്ലോ. സാരമില്ല, ഞാൻ വേറെ കൊണ്ടുവരാം. Be careful. ഉറങ്ങണേ, കിടന്നുറങ്ങണം. വാ വാ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് സത്യം പറ. നീ എവിടെ പോയിരുന്നു ചൊവ്വാഴ്ച? ഓ, ചൊവ്വാഴ്ച കുറെ ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. വെതർ ശരിയല്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. ഒന്നും. നീ പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നല്ലോ. ഞാൻ പോയ സ്ഥലത്തേക്കോ? കോച്ചിന്റെ ഓഫീസിലേക്ക്. ആരും കാണുന്നില്ല എന്ന് കരുതി വെളുക്കുവോളം കക്കാൻ തുടങ്ങരുത്. എപ്പോഴാ വാല് മുറിയുന്നറിയില്ല. ചുമ്മാ തോന്നിയാസം പറയാതടാ ശാപമേ. കണ്ടോ, അത് പറഞ്ഞപ്പോ അവന്റെ ഒരു ചുണ്ടി. എടാ, ഞങ്ങൾ നിന്നെ ചുമ്മാ വാരിയെന്നേ ഉള്ളൂ. എന്നാലും ആ ക്യാപ്റ്റന്റെ വീടുമായി അവൻ ഇത്ര പെട്ടെന്ന് കയറി ഒട്ടിയല്ലോ എന്നാ പറയുമ്പോ നമ്മളോടെ പോയതും പരിചയപ്പെട്ടതുമാണ്. ഹലോ, നിങ്ങളെ ഇവിടെ കാണാനാവും തീരെ കരുതിയില്ല. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യല്ലോ. സീരിയസ് ടോക്ക് വല്ലതാണെങ്കിൽ? അങ്ങനൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു തന്നെ തിരിച്ചു മറിച്ചും പറഞ്ഞ് സമയം കളയോ? അത് കൊള്ളാം, സമയം കളയാൻ പറ്റിയ പണി തന്നെ. ഞങ്ങൾക്ക് പിന്നെ നാട് ചുറ്റി നടക്കാൻ പറ്റൂ നിങ്ങളെ പോലെ? അയ്യോ, അതെന്താണാവോ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. പറഞ്ഞോണം, നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ കൂടെ ബോഡി ഗാർഡ് വേണ്ടേ? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ സ്വയം വരുത്തി വെക്കുന്ന ശിക്ഷയാ. അതെന്താ കാരണം? നിങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ആദ്യമേ അങ്ങ് ലിമിറ്റ് ചെയ്യും. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുക, ഫ്ലവർ വൈസ് ഡെക്കറേറ്റ് ചെയ്യുക, എംബ്രോയിഡറി, പട്ടിയം പൂച്ചം വളർത്തുക, പിന്നെ കുറെ പൊങ്ങച്ച സംഘടനകളും തീർത്തു. ടു ബി ഫ്രാങ്ക്, ചേട്ടന് അസലായിട്ട് ലാത്തി ഫിറ്റ് ചെയ്യാൻ അറിയാം. വല്ല പ്ലാറ്റ്ഫോർത്തിലാണെങ്കിൽ കയ്യടി ഉറപ്പാ. അപ്പൊ കാഫ് കുടിക്കുന്നില്ലേ? ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. സമയം വൈകിയോ? ഇല്ല,
ബൈ. എവിടെ ഇറങ്ങണ്ടേ? എവിടെ വേണേലും ഇറങ്ങാം. അദ്ദേഹം ഉണ്ടോ? ഒരു മണിക്കൂർ മുമ്പേ ക്യാപ്റ്റനായിട്ട് വീട്ടിൽ നിന്ന് സാറ് വിളിച്ചിരുന്നു. അവിടെ ഉണ്ടോ എന്നറിയില്ല. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ വന്ന കാര്യം പറയാം. പറയരുത്, വന്ന കാര്യം അന്വേഷിച്ച കാര്യവും പറയണ്ട. ഡോ, അതി തുപ്പാതെടോ, അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. വയ്യടോ അവിടെ. ഈ ഇന്റലക്ച്വൽ കമ്പനി എന്ന് പറയുന്നതിന്റെ സുഖം എനിക്കിപ്പോഴാ മനസ്സിലായത്. അതിപ്പോഴാ മനസ്സിലായത്. ക്യാപ്റ്റൻ നായരുടെ ഫാമിലി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ. അതിനെങ്ങനെ ലീവ് കഴിഞ്ഞ് പോയില്ലേ? ആ, അത് മൂപ്പര ഫാമിലി ഉണ്ടല്ലോ. ആ, ഒരു നല്ല സമ്പ്രദായമുള്ള ക്യാരക്ടർ. എന്തൊരു എസ്തെറ്റിക് സെൻസ് ആണെന്നറിയോ. എന്റെ വർക്സിനെ കുറിച്ചൊക്കെ എന്ത് അഭിപ്രായം? ഐ ലൈക്ക് ഇറ്റ്. ഷീ ഈസ് സിംപ്ലി നൈസ്. നീ ഒരു പെണ്ണിനെ പോഴ്ത്താന്ന് പറഞ്ഞ അതിന്റെ പിന്നിലുള്ള അർത്ഥം ഞാൻ കൂടെ മനസ്സിലാവും. നീ വേണ, അനാവശ്യം പറയാം. കേട്ടോ കേട്ടോ, അവന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞപ്പോ ദേഷ്യം. ഒന്ന് ചുമ്മാ ഇരടാ. എടാ, പെണ്ണിനെ പറ്റിയുള്ള നിന്റെ കൺസെപ്റ്റ് ഞങ്ങൾക്കൊക്കെ അറിയാം. നീ ഇനി അവരെ പറ്റി ആകാശം മുട്ട പോഴ്ത്തിയാണ് ശരി. ആ സ്ത്രീയെ കുറിച്ച് എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിർത്തടാ. രേഖയെ കുറിച്ച് നിനക്കെന്തറിയാം? എന്തിനാ കൂടുതലറിയുന്നേ? എടാ, ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഊരി ചുറ്റാൻ നടക്കുന്ന ഭാര്യയെ കുറിച്ച് എനിക്ക് പുച്ഛമാ. എന്തൊരു തെമ്മാടത്തിന്റെ ബാലു നീ കാണിച്ചത്! ആരാണ് ഭാര്യ പറ്റി പറഞ്ഞാൽ തല്ലുക ചെയ്യ? ഇതാ നമ്മളുള്ള ബന്ധം. ബാലു, നീ എന്നെ തല്ലി ഇല്ല അളിയാ. എനിക്ക് നിന്നെ തിരിച്ചല്ല അറിഞ്ഞോടാത്തോണ്ടല്ല എനിക്ക് എന്നോട് സ്നേഹ. ഞാൻ പോന്നു. ദാസേ, നീ എന്നോട് സംസാരിക്കരുത്. നീ എന്നെ ഇവിടെ തിരിച്ചല്ലിക്കോ. പക്ഷെ പോരുത്. മനസ്സ് തണുപ്പിക്കാൻ യവൻ ഇവിടെ ഉണ്ട്. ദാസ്, ഇതും എന്നെ പോലെ തന്നെ ഉണ്ട്. അല്ലല്ല, ജോണിയെ പോലെ തന്നെ ഉണ്ട്. നിനക്ക് വേറെ ജോലി ഇല്ലേ? കൗണ്ടറിൽ എന്താ നിനക്ക് പണി? ഓ, നിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന കളിക്കാനല്ല. എടാ ജോണി, എന്താ നിന്റെ ഒരു ഉദ്ദേശം? കുറെ കാലമായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നു. നാണാവൂലടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നടന്ന് ഇങ്ങനെ കുഞ്ചിക്കുഴയാൻ. ചുണയുണ്ടെങ്കിൽ കയറി കൊത്താൻ നോക്കടാ, എന്നിട്ട് അവനവന്റെ പാട് നോക്കി ഊരി പോരാൻ നോക്ക്. അല്ലാതെ പ്രേമമൊന്നും പറഞ്ഞ് അലഞ്ഞടക്കാതെ.